ഞാൻ സജീഷ് ഗോവിന്ദൻ. ഡ്രൈവിംഗ് പഠിക്കുന്ന പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും, ഇതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും എനിക്കുണ്ട്. ഈ ഒരു കാര്യം പേടിച്ചിട്ട് ഡ്രൈവ് ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഡ്രൈവിംഗ് പേടിയുള്ളവരുടെ പേടി മാറ്റാനായി ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ ഇപ്പോൾ നടത്തുന്നുണ്ട്. ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ടൈമിലെടുത്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ പേടിയില്ലാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇനി ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലമാണ്. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു, പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതൊക്കെ നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് പതിയെ ഡ്രൈവ് ചെയ്യുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ക്ലിയറായിട്ട് അതൊക്കെ നിങ്ങളുടെ തലയിലുണ്ട്. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും ഓർമ്മയില്ലാത്ത ഒരവസ്ഥ വരും. ഓർമ്മയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേടിയൊക്കെ തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ ആരാണെന്ന് എന്ന് പോലും ഓർമ്മയില്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നും. ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടാവില്ല. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു കൊണ്ടാണ് പോകുന്നതെന്ന് ഓർമ്മയുണ്ടാവില്ല. ഞാനിങ്ങനെ ഇത്ര തിരക്കുള്ള റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് എന്ന് പോലും ഓർമ്മയില്ലാതെ യാന്ത്രികമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് അനുഭവമുണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഇങ്ങനെ അനുഭവമുണ്ട്? നമ്മളിങ്ങനെ ഓടിച്ചു പോകും, കൂടെയുള്ള ആൾ നിങ്ങളെ വിളിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നിങ്ങൾ ഞെട്ടി ബാക്ക് ടു നോർമൽ ആകുന്നത്. എത്ര പേർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഇതിനെപ്പറ്റി വലിയ പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്ക ആളുകൾക്കും സംഭവിക്കുന്നുണ്ട്. നമ്മൾ പുതിയൊരു കാര്യം പഠിച്ച് അത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഓരോ ആളുകൾക്കും ഇത് പല രീതിയിലാണ് വരിക. ചിലർക്ക് കുറച്ച് സമയത്തേക്ക്, ഏതാനും സെക്കൻഡുകൾ, ഒരു 10 സെക്കൻഡുകൾ ഇങ്ങനെ വരും, പിന്നീട് ബാക്ക് ടു നോർമലാകും. ചില ആളുകൾക്ക് ഈ 10 എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡായിരിക്കും, ചില ആളുകൾക്ക് 30 സെക്കൻഡായിരിക്കും, ചില ആളുകൾക്ക് 40 സെക്കൻഡായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ മാറി വരും. കുറച്ച് കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ ആവുകയും ചെയ്യും. ഇനി ഇങ്ങനെ ആരും വിളിച്ചില്ലെങ്കിൽ പോലും നോർമൽ സ്റ്റേജിലേക്ക് വരും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബാക്ക് ടു നോർമലാകാൻ പറ്റണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇപ്പോൾ ഒരു 10 സെക്കൻഡ് നിങ്ങളിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രോബ്ലം ഉണ്ടായെന്ന് വരില്ല. പക്ഷേ കൂടുതൽ സമയം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ റോഡിൽ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വയം റിയലൈസ് ചെയ്യാൻ കഴിയില്ല ഇത്. ഈ 10 സെക്കൻഡ് പ്രോബ്ലം ഇല്ലയെന്ന് ഞാൻ ആദ്യം പറഞ്ഞു, പക്ഷേ അതും ചിലപ്പോൾ പ്രോബ്ലം ആയേക്കാം. വളരെ ബുദ്ധിമുട്ടുള്ളൊരു റോഡിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളങ്ങനെ 10 സെക്കൻഡ് ആയിക്കഴിഞ്ഞാൽ, അതായത് ശ്രദ്ധയില്ലാണ്ട് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷേ ബുദ്ധിമുട്ടുള്ള റോഡിലെ പോകുമ്പോൾ സാധാരണ അങ്ങനെ ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും. ആ പേടി കാരണം നിങ്ങൾ കുറച്ച് അലേർട്ടായിരിക്കും. പക്ഷേ സ്ട്രെയിറ്റായ റോഡിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ആക്സിലറേറ്റർ മാത്രം കൊടുത്തിങ്ങനെ പോകുന്നുണ്ടാവും. അധികം സ്റ്റിയറിംഗ് ഒന്നും കൺട്രോൾ ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെയാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു പക്ഷേ ഈ 10 സെക്കൻഡ് എന്നുള്ള ഡ്യൂറേഷൻ 20 സെക്കൻഡും 30 സെക്കൻഡൊക്കെ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കൂടെയുള്ള ആളെ വിളിച്ചിട്ടാണ് ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി സ്വയം ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കരുതുക, എനിക്കിങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അലേർട്ട് ആവണം എന്ന് നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ചില ആളുകൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് മറന്നിട്ട് 2 സ്റ്റോപ്പ് അപ്പുറം പോയിട്ടൊക്കെ ആയിരിക്കും നിർത്തുക. എന്നിട്ടിങ്ങനെ വിചാരിക്കും, അയ്യോ ഞാൻ അവിടെയാണല്ലോ ഇറങ്ങേണ്ടത്. ഓർമ്മയില്ല, ശ്രദ്ധയില്ല, ഏത് വഴിയിലൂടെയാണ് പോകുന്നതെന്നൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇങ്ങനെ യാന്ത്രികമായി ഡ്രൈവ് ചെയ്ത് പോകും. അപ്പോൾ ഈ പ്രശ്നം പലർക്കും ഉണ്ടാവും. കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അലേർട്ടാവുക. എങ്ങനെ അലേർട്ടാവണം? നമ്മൾ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഒന്നും അറിയാത്തൊരവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വണ്ടി എവിടെയെങ്കിലും സൈഡാക്കി നിർത്തി കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പോവുക. ചില ആളുകൾ ഇങ്ങനെ ഉറങ്ങിപ്പോവും അറിയാണ്ട്. ഇങ്ങനെ യാന്ത്രികമായി പോയി ഉറങ്ങിപ്പോകുന്ന ആളുകളുമുണ്ട്. അത് വളരെ ഡേഞ്ചറാണ്. ഇനി ഉറങ്ങാതെ തന്നെ ഇങ്ങനെ യാന്ത്രികമായി ഓടിക്കുന്നവരുമുണ്ട്. അതും ഡേഞ്ചറാണ്.
ആ ഒരു സമയത്ത് നമ്മളുടെ ശ്രദ്ധ വളരെ കുറയും. പെട്ടെന്ന് എന്തെങ്കിലും മുമ്പിലെ കാണുമ്പോൾ ബ്രേക്ക് ചവിട്ടാൻ ഓർമ്മയുണ്ടാവില്ല. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ബാക്ക് ടു നോർമൽ ആവുക. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയി ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ഇടയ്ക്കൊന്ന് നിർത്തി ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും.